എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? ഉത്തരം 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 24. UNO യുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂയോർക്കിലെ മാൻഹട്ടനിൽ. ഐക്യരാഷ്ട്ര സഭയുടെ യൂറോപ്യൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ജനീവ. ഐക്യരാഷ്ട്ര സഭയിലെ അംഗസംഖ്യ എത്രയാണ്? ഉത്തരം 193. ഐക്യരാഷ്ട്ര സഭയുടെ പതാകയുടെ നിറം എന്താണ്? ഉത്തരം നീല. ഇത് നിങ്ങളുടെ ലോകം എന്നത് ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യമാണ്? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ലണ്ടനിൽ 1946 ജനുവരിയിലാണ് നടന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമ പുസ്തകം? ഉത്തരം UN ചാർട്ടർ. UN ചാർട്ടറിൽ ആദ്യമായി ഒപ്പുവെച്ചത് എത്ര രാജ്യങ്ങൾ? ഉത്തരം 50 രാജ്യങ്ങൾ. UN പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകളുണ്ട്? ഉത്തരം 30. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി ആരാണ്? ഉത്തരം ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. UN മനുഷ്യാവകാശ ദിനം എന്നാണ്? ഉത്തരം December 10. ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത്? ഉത്തരം UN പൊതുസഭ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി? ഉത്തരം 5 വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ്? ഉത്തരം 6. അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നീ ഭാഷകളാണ്. ഐക്യരാഷ്ട്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഉത്തരം ടോക്കിയോ. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന യു എൻ പ്രത്യേക ഏജൻസി. ഉത്തരം യുനെസ്കോ. എട്ട് മണിക്കൂറിൽ യു എന്നിൽ തുടർച്ചയായി പ്രസംഗിച്ചു ശ്രദ്ധേയനായ മലയാളി ആരാണ്? ഉത്തരം വി കെ കൃഷ്ണമേനോൻ. യു എൻ രൂപവൽക്കരണ യോഗം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1945 ഏപ്രിൽ 25. യു എൻ രജത ജൂബിലി ആഘോഷത്തിൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞ. ഉത്തരം എം എസ് സുബ്ബലക്ഷ്മി. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ യു എന്നിൽ ഔദ്യോഗികമായി അംഗമായത് എപ്പോഴാണ്? ഉത്തരം 1945 ഒക്ടോബർ 30.